കുമാറിന്റെ വിവരങ്ങളുമായി സായി. ഇപ്പോൾ എന്താണ് ഇപ്പോൾ റെയിൽവേയുടെ വിശദീകരണം എന്താണ്? സ്മൃതി, ഇക്കാര്യത്തിൽ റെയിൽവേ പറയുന്നത്, അതായത് ഒരു കാരണവശാലും ആളുകൾക്ക് പ്രവേശിക്കാൻ, അതായത് കാൽനടയായി പ്രവേശിക്കാൻ അനുവാദമില്ലാത്ത ഒരു സ്ഥലത്താണ് ഈ തൊഴിലാളികൾ പ്രവേശിച്ചത് എന്നും അവിടെയുള്ള മാലിന്യങ്ങൾ വൃത്തിയാക്കാനുള്ള അനുമതി ഇവർക്ക് നൽകിയിട്ടില്ല എന്നും പറയുകയാണ് റെയിൽവേ. ഇക്കാര്യത്തിൽ പൂർണ്ണമായും കരാറുകാരൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ച എന്ന് തന്നെയാണ് റെയിൽവേ പറയുന്നത്. ഇവിടെ കൃത്യമായി ബോർഡുകൾ വച്ചിട്ടുണ്ട്, കാൽനടയായി ആരെയും ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കാറില്ല, അത് നിയമവിരുദ്ധമായി കർശനമായി നിരോധിച്ചിരിക്കുന്ന ഒരിടം കൂടിയാണ്. കാരണം ആ ഭാഗത്ത് ട്രെയിനുകൾ അതിവേഗതയിൽ, അതായത് വേഗപരിധി പോലും ഇല്ലാതെ എത്ര വേഗത്തിൽ വേണമെങ്കിലും ട്രെയിനുകൾക്ക് പോകാൻ അനുമതിയുള്ള ഒരിടം കൂടിയാണ്. അവിടെ കാൽനടയിൽ ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ ട്രെയിൻ വന്നാൽ അവർക്ക് മാറി നിൽക്കാൻ ഉള്ള ഒരു സംവിധാനം പോലും അവിടെയില്ല. അതുകൊണ്ട് കാൽനടയായി അങ്ങോട്ടേക്ക് വരാൻ ആരെയും അനുവദിക്കാറില്ല. അവിടെയാണ് ഈ തൊഴിലാളികൾ, ഏകദേശം 10 തൊഴിലാളികൾ ഈ മാലിന്യം പെറുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അവിടെ അവരെ മാലിന്യം പെറുക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് കൂടി റെയിൽവേ പറയുന്നുണ്ട്. ഇത് കരാറുകാരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അവർ ഈ തൊഴിലാളികളെ ദിവസവേതനത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അവർക്ക് ഇത് സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശവും ഈ കരാറുകാരിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ട്രെയിൻ വരുന്ന സമയമോ അല്ലെങ്കിൽ ട്രെയിൻ വന്നാൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നോ തരത്തിലുള്ള ഒരു നിർദ്ദേശവും അവർക്ക് കിട്ടിയിട്ടില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞു. എന്തായാലും കാണാതായ ലക്ഷ്മണന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ രക്ഷാപ്രവർത്തകരായിട്ടുള്ള സ്കൂബ ടീമായാലും ഫയർഫോഴ്സ് ആയാലും പറയുന്നത് ശക്തമായ അടിയൊഴുക്കുണ്ട്. അതോടൊപ്പം ഈ ഫില്ലറുകൾക്കിടയിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്നതടക്കം സംശയമുണ്ട്. അവിടെ ചതുപ്പ് നിറഞ്ഞ രീതിയിലാണ്, അങ്ങോട്ടേക്ക് പോകാനിപ്പോൾ സാധിക്കുന്നില്ല. എന്തായാലും ഇന്ന് പറ്റാവുന്നത്രയും സമയം തിരച്ചിൽ തുടരും, ലക്ഷ്മണനെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങളോടുകൂടി തന്നെയാണ് രാവിലെ മുതൽ തിരച്ചിൽ നടത്തുന്നത്. പക്ഷേ ഇതുവരെയായും കൃത്യമായിട്ടുള്ളവർ കണ്ടെത്താൻ കഴിയുന്നില്ല. നല്ല വെയിലുമുണ്ട്, നല്ല ചൂടുമുണ്ട്. അതുകൊണ്ട് തന്നെ ദുഷ്കരമാണ് ഇപ്പോഴത്തെ രക്ഷാപ്രവർത്തനം. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷ ഇപ്പോഴും അവർക്കുണ്ട്. അതുകൊണ്ട് ഇത് കഴിയാവുന്നത്രയും സമയം രക്ഷാപ്രവർത്തനം തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ വന്ന് പരിശോധന നടത്തുന്നുണ്ട്. ഇന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അതുവഴി ട്രെയിനിൽ പോകുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ഈ കരാറുകാരൻ ഈ തൊഴിലാളികളെ കൊണ്ടുവന്ന് ഈ മാലിന്യം അവിടെ നിന്ന് പെറുക്കാനുള്ള ശ്രമം നടത്തിയത്. അതാണ് ഇത്ര വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചതും. ഇതിൽ റെയിൽവേ ഇപ്പോൾ പറയുന്നത് ഈ ഭാഗത്ത്, അതായത് ഇപ്പോൾ അപകടം നടന്ന സ്ഥലത്ത് മാലിന്യം വൃത്തിയാക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും പറയുന്നു. കരാറുകാരനെതിരെ ഇപ്പോൾ ക്രിമിനൽ കേസ് എടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒളിവിലാണ്, അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോലീസിന് ഇതുവരെ. ഇന്നലെ കൊല്ലപ്പെട്ട 3 പേരുടെയും മൃതദേഹം ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ഉള്ളത്. സ്മൃതി.